പകൽ കോൺഗ്രസും രാത്രിയിൽ ബി ജെ പിയുമായി ഭാവമാറ്റം നടത്തുന്നവർ നമ്മുടെ ഇടയിൽ തന്നെ ഉണ്ടെന്ന് എ കെ ആന്റണി അന്ന് പറഞ്ഞപ്പോൾ സ്വന്തം അനുഭവമാണ് ഇപ്പോഴ മനസ്സിലായത്. അന്നിത് കേട്ടപ്പോൾ കോൺഗ്രസ്സുകാരെല്ലാം ഒന്ന് വല്ലാണ്ടായി. കെ സുധാകരനെ പറ്റിയാണോ, ഉസ്മാനെ പറ്റിയാണോ, അതോ ഇനി വേറെ വല്ല കൊള്ളാവുന്നവരെ പറ്റിയാണോ എന്നെല്ലാം തല പോഞ്ഞ് ആലോചിച്ചു. പലരെയും സംശയത്തിൻ്റെ മുൾമുനയിൽ നിർത്തി. ഒടുവിൽ അബ്ദുള്ളക്കുട്ടി പോയപ്പോൾ എല്ലാവരും അതുകൊണ്ട് തീർന്നുവെന്ന് സമാധാനിച്ചു. പക്ഷേ ഇപ്പോഴാണ് എ കെ ആന്റണി പറഞ്ഞതിൻ്റെ പൊരുൾ യഥാർത്ഥത്തിൽ മനസ്സിലായത്. സ്വന്തം കട്ടിലിനടിയിൽ പതുങ്ങിയിരുന്ന കള്ളനെ കണ്ടിട്ട് തന്നെയാണ് ആന്റണി അങ്ങനെ മൊഴിഞ്ഞത്. ഇത് അപ്പൻ മകന് പകർന്നു കൊടുത്ത ബുദ്ധിയോ മകൻ അപ്പന് കൊടുത്ത ബുദ്ധിയാണോ എന്നറിയില്ല. ഏതായാലും അപ്പൻ്റെ മകൻ തന്നെ. മത്തൻ കുത്തിയാൽ കുമ്പളം മുളയ്ക്കില്ലല്ലോ. വിവരദോഷം വിളിച്ചു പറയാൻ ഒരു ഉളുപ്പുമില്ല. അപ്പനും പണ്ട് അങ്ങനെ തന്നെയായിരുന്നു. വാർത്താമാധ്യമങ്ങൾ ഇത്രയും വികാസം വന്നിട്ടില്ലാത്ത കാലത്തായിരുന്നതിനാൽ ജനം അത്ര കണ്ടങ്ങ് ബോധം വെച്ചിട്ടില്ലായിരുന്നു. ഇന്നതല്ല സ്ഥിതി. ഏത് വിഡ്ഢിത്തരവും പറഞ്ഞു തീരുന്നതിന് മുൻപ് അത് കൈയോടെ പോക്കും. പള്ളിയോടും പട്ടക്കാരോടും എതിർപ്പില്ലായിരുന്നുവെങ്കിലും ആന്റണിക്കൊരു കാര്യം അറിയാമായിരുന്നു, ശത്രുവിനെ സ്നേഹിക്കുവാൻ കർത്താവ് പറഞ്ഞ കാര്യം. അതുകൊണ്ടാണ് സ്വന്തം പാർട്ടിക്കാർക്ക് വേണ്ടിയോ സ്വന്തം സംസ്ഥാനത്തിന് വേണ്ടിയോ ഒരു പ്ലാവില പോലും പെറുക്കിയിട്ടില്ലെങ്കിലും എന്നും ശത്രുപക്ഷത്ത് നിർത്തി നാല് വാക്ക് കൊള്ളിച്ചു പറഞ്ഞുകൊണ്ടിരുന്ന മാച്ചിച്ചു പാർട്ടി, കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നൊക്കെ പറയുന്ന കമ്മ്യൂണിസ്റ്റുകാർക്ക് വേണ്ടി എ കെ ജി സെൻറ്റർ പണിയാൻ തിരുവനന്തപുരത്ത് കണ്ണായ സ്ഥലം ചാർത്തി കൊടുത്തു. തീർന്നില്ല ശത്രുവിനോടുള്ള സ്നേഹം. കേന്ദ്രത്തിൽ പുങ്കുവനായിരുന്ന കാലത്ത് പട്ടാളം വക സ്ഥലത്ത് നയനാർ സ്മാരകം പണിയാൻ സ്ഥലം ചാർത്തി കൊടുത്തതും തങ്കലിപികളിൽ എഴുതി വയ്ക്കണം, ചരിത്രമാണ്. രണ്ടും അർഹിക്കുന്ന സ്മാരകങ്ങളാണെന്ന കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ ജവഹർലാൽ നെഹ്റുവും ഇന്ദിരാഗാന്ധിയും രാജീവ് ഗാന്ധിയും മുതൽ കെ കരുണാകരൻ വരെ കാലം ചെയ്തത് അദ്ദേഹം ഇതുവരെ അറിഞ്ഞില്ലെന്ന് തോന്നും പ്രവൃത്തി കണ്ടാൽ. പുത്രനെ കോൺഗ്രസ് പാർട്ടിയിൽ അവതരിപ്പിച്ചാൽ എല്ലാവരും കൂടി എടുത്ത് താറുകൊടുക്കുമെന്നറിയാം. കരുണാകരനും കെ എം മാണിയും ബാലകൃഷ്ണപിള്ളിയും ടി എം ജേക്കബും ഒക്കെ ചെയ്തതുപോലെ സമ്പത്ത് കാലത്ത് തൈ വെച്ചില്ല. അപ്പോൾ പിന്നെ ഒരു മാർഗമേ ഉള്ളൂ. ചാണക്യൻ പറഞ്ഞതുപോലെ നമ്മളെ അംഗീകരിക്കില്ലാത്തവരുടെ ഇടയിൽ നമ്മൾ നിന്നിട്ട് കാര്യമില്ല. ഇറങ്ങി നടന്നാൽ നമ്മളെ അംഗീകരിക്കുന്നവരെ ആരെയെങ്കിലും കിട്ടാതിരിക്കുകയുമില്ല. അങ്ങനെ ഇറങ്ങി തിരിച്ചപ്പോഴാണ് സർവ്വതും സാംശീകരിക്കാൻ ഗംഗാനദിയും തുറന്നു വെച്ച് ഒരു കൂട്ടർ ഇരിക്കുന്നത് കണ്ടത്. ഏതഴുക്കും ഗംഗയിൽ ലയിച്ച് ശുദ്ധിയാകുമെന്നാണല്ലോ പറയുന്നത്, അതാണല്ലോ പുരാണം. അങ്ങനെ ഗംഗയിൽ മുങ്ങി കിടക്കുമ്പോഴാണെന്ന് തോന്നുന്നു മാമ്പഴം ഒന്ന് വീണ് കിട്ടിയത്. ഒട്ടും അമാന്തിച്ചില്ല, ചെക്കന് ദേശീയ പാർട്ടിയിൽ ദേശീയ നേതാവായി പട്ടം കൊടുത്തു. ഇനി തൻ്റെ ജീവിതത്തിൽ തനിക്കെല്ലാമെല്ലാമായിരുന്ന കുഞ്ഞു കുഞ്ഞിൻ്റെ ഒഴിവിലൊന്നും മത്സരിപ്പിക്കാമെന്നാണ് പ്ലാൻ. എങ്ങനെയുണ്ട്? ഈ ആളിൽ കുറിയവനെ വിശ്വസിക്കരുതെന്ന് പണ്ടുള്ളവർ പറയുന്നത് എത്രയോ സത്യമാണ്. കുഞ്ഞു കുഞ്ഞിൻ്റെ മകൻ ഓർത്തഡോക്സ് ആണെങ്കിൽ കത്തോലിക്കന് മേൽക്കൈയുള്ള മണ്ഡലത്തിൽ എന്തുകൊണ്ടൊരു കത്തോലിക്കനായ ആന്റണിയുടെ മകനെ നിർത്തിക്കൂടാ? കേട്ടവടി എല്ലാവരും കൈയടിച്ചു. പോരാത്തതിന് കോൺഗ്രസിൻ്റെ കേരളത്തിലെ മുതലാളിയല്ലേ, കേന്ദ്രത്തിലെ വിലപിടിച്ച മുത്തല്ലേ, അതുവഴി കോൺഗ്രസ് വോട്ട് അടിച്ചു മാറ്റുകയും ചെയ്യാം. ബുദ്ധി എങ്ങനെയുണ്ട്? ബി ജെ പിക്ക് പരമ്പരാഗതമായി കിട്ടുന്ന 20,000 വോട്ടും കത്തോലിക്കൻ്റെ 10,000 കോൺഗ്രസിൽ നിന്ന് അടർത്തിയെടുക്കുന്ന 10,000 കൂടി ചേർത്താൽ അത്യാവശ്യമൊന്ന് പിടിച്ചു നിൽക്കാം. കമ്മ്യൂണിസ്റ്റുകാരും യാക്കോബായക്കാരും കുഞ്ഞു കുഞ്ഞു സ്നേഹം കൊണ്ട് നേരത്തെയൊക്കെ നൽകിയിരുന്ന വോട്ട് ഇത്തവണ കിട്ടില്ല. അങ്ങനെ വരുമ്പോൾ വിജയം ഉറപ്പിക്കാം. കത്തോലിക്കർക്കെല്ലാം ആന്റണിയെ വലിയ സ്നേഹവും ബഹുമാനവുമാണെന്നല്ലേ നിങ്ങളുടെ വിചാരം? 1972 ജനിച്ചിട്ടില്ലാത്തവർക്കറിയില്ല. മുട്ടത്ത് പള്ളിയിൽ മുട്ടയിൽ നിന്ന് വോട്ട് തെണ്ടിയ അന്തോണി, തെറിപറയല്ലേ തെറിപറയല്ലേ പള്ളിക്കാരെ തെറിപറയല്ലേ എന്ന മുദ്രാവാക്യം ഇന്നും കർണപുടങ്ങളിൽ മുഴങ്ങിക്കേൾക്കുന്നുണ്ട്. കൂടെ പറയാൻ കൊള്ളാത്ത ഒരുപാട് മുദ്രാവാക്യങ്ങളും ഉണ്ടായിരുന്നു. കോളേജ് സമരകാലത്ത് ജനശ്രദ്ധ കിട്ടാൻ വേണ്ടി പറഞ്ഞതാണ്. സ്വകാര്യ കോളേജിലെ നിയമനമെല്ലാം സർക്കാർ നടത്തണമെന്ന് ആന്റണി നിലപാടെടുത്തു. സ്വകാര്യ മാനേജ്മെൻ്റ് എന്തസുഖത്തിൻ്റെ പേരിലാണ് കോളേജ് തുടങ്ങുന്നത് സർക്കാരിന് നിയമനം നടത്താനും? ഏതായാലും സ്വകാര്യ മേഖലയിലുള്ള പ്രത്യേകിച്ച് ക്രിസ്ത്യൻ മാനേജ്മെൻറ്റുകൾ നടത്തുന്ന സ്കൂളുകളും കോളേജുകളുമാണ് കേരള സമൂഹത്തെ വിദ്യാഭ്യാസപരമായി മുന്നിലെത്തിച്ചതെന്ന് പറയാതെ വയ്യ. കാലാകാലങ്ങളിൽ മാറി മാറി വന്ന സർക്കാരുകളുടെ നയം അതിനെ ഇവിടെ വരെ എത്തിച്ചു. അതുപോകട്ടെ, അന്ന് ആന്റണിക്കെതിരെ മുദ്രാവാക്യം വിളിക്കുന്ന തലമുറയെങ്കിലും ഇത് ഓർക്കാതിരിക്കില്ല. അതുകൊണ്ട് നിങ്ങളുടെ ഒരു തന്ത്രവും ഇവിടെ വില പോകില്ല. ആന്റണിയാണ് തൃശങ്കുവിലാകുന്നത്.
അച്ഛൻ്റെ കൂടെ ഇരിക്കുകയും വേണം, അമ്മയോടൊത്ത് മരിക്കുകയും വേണമെന്ന അവസ്ഥ. കോൺഗ്രസ്സുകാരെ, നിങ്ങളും സന്തോഷിക്കേണ്ട. ആന്റണി കളത്തിലിറങ്ങിയാൽ കുഞ്ഞുകുഞ്ഞിൻ്റെ മകന് വേണ്ടി തന്നെ പ്രസംഗിക്കും, ഒരു സംശയവും വേണ്ട. അത് ആന്റണിയുടെ മകന് ഗുണം ചെയ്യും. സ്വന്തം പിതാവ് പോലും ഉപേക്ഷിച്ച അനാഥനെന്ന ലേബലിൽ ഇനി കോൺഗ്രസ്സിന് വേണ്ടി കളത്തിലിറങ്ങിയില്ലെങ്കിലോ, അതും ആന്റണി പുത്രന് ഗുണം ചെയ്യും. കണ്ടോ, ആന്റണിക്ക് കാര്യം അറിയാം, അതുകൊണ്ടാണ് കളത്തിലിറങ്ങാത്തതെന്ന് പ്രചാരണം നടത്താം. ഏതായാലും ഒരു കാര്യം ഉറപ്പാ, ഉള്ളത് പറഞ്ഞാൽ അപ്പൻ അമ്മയെ തല്ലും, ഇല്ലെങ്കിൽ അപ്പൻ പട്ടിയിറച്ചി തിന്നും. ആന്റണി തൃശങ്കുവിലുമായി.